നമസ്കാരം. കറുപ്പിന് ഏഴഴക് എന്ന് പറയും, പക്ഷേ അവഗണനയുടെ ചരിത്രം കൂടി ഈ ഏഴഴകിനുണ്ട്. കറുത്തവന്റെ ഫുട്ബോൾ ചരിത്രവും അത്തരമൊരു അവഗണനയുടെ കഥ പറയുന്നുണ്ടോ? കറുത്തവന്റെ ഫുട്ബോൾ കരുത്താണ്, സൗന്ദര്യമാണ്. പരിശോധിക്കുകയാണ്. രാജ്യാന്തര ഫുട്ബോൾ കരിയറിൽ ആദ്യമായെത്തിയ കറുത്ത വർഗ്ഗക്കാരൻ 1920 വന്ന ഫീസ് പൊളാർഡ് എന്ന് ചരിത്രം പറയുന്നു. യൂറോപ്പുകാരുടെ ആധിപത്യത്തിലുള്ള കാൽപന്തുകളി അദ്ദേഹത്തിന്റെ വിടവാങ്ങലിന് ശേഷം പിന്നെയും കറുത്തവനെ അകറ്റി നിർത്താൻ ഒളിഞ്ഞും തെളിഞ്ഞും കരുക്കൾ നീക്കിയിരുന്നു. അവരെ ഒഴിവാക്കാൻ ജെന്റിൽമാൻസ് എഗ്രിമെന്റ് എന്ന ഒരു ഉടമ്പടി വരെ ഉണ്ടാക്കി. ശേഷം 1946 ഫുട്ബോൾ ഭൂലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഉള്ളതാണെന്ന പ്രഖ്യാപനത്തിന്റെ ശക്തിമത്തായ തുടക്കമെന്ന നിലയിൽ കരുത്തുറ്റ കഴിവുറ്റ കറുത്ത വർഗ്ഗക്കാരായ പ്ലേയേഴ്സ് രംഗപ്രവേശം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ അവസരങ്ങൾ ലഭിക്കാത്തതുകൊണ്ടും ഒപ്പം കൂട്ടാത്തതുകൊണ്ടും പല പ്രതിഭകളും കളത്തിന് പുറത്ത് അസ്തമിച്ചു പോയിട്ടുമുണ്ട്. കണക്കുകൾ നിരത്തി പറയുന്നത് കളിക്കാരിൽ ഏകദേശം 70% കറുത്തവരുണ്ട് എന്നാണ്. എന്നാൽ പരിശീലകർ, നടത്തിപ്പുകാർ എന്നീ നിലകളിൽ അവർ വളരെ കുറവാണ്. അതായത് തീരുമാനം, നിയന്ത്രണം എന്നിങ്ങനെയുള്ള പ്രാഥമിക മേഖലകളിൽ കറുത്തവരുടെ പങ്ക് പരിമിതമാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൊളോണിയൽ അടിമത്ത മനോഭാവം മാറി വരുന്നത് നൈജീരിയ, സെനഗൽ എന്നീ രാജ്യങ്ങളുടെ ഫുട്ബോൾ നീക്കങ്ങളിൽ പ്രകടമാകുന്നുവെങ്കിലും കിഴക്കൻ ആഫ്രിക്ക ഇനിയും വളരെ മുന്നേറാനുണ്ട്. കെനിയ, ഉഗാണ്ട, ടാൻസാനിയ എന്നിവർക്ക് മിഴിവുറ്റ ഫുട്ബോൾ ഇപ്പോഴും കൈവന്നിട്ടില്ല. വേണ്ടത്ര പണവും നേതൃപാടവും ആഫ്രിക്കൻ ക്ലബ്ബുകൾക്കില്ല. തന്നിൽ ഒരു ഫുട്ബോളർ ഉണ്ടെന്ന് സ്വയം തിരിച്ചറിയുന്ന ആഫ്രിക്കക്കാരൻ വല്ല വിധേനയും യൂറോപ്യൻ ക്ലബ്ബുകളുടെ ഏതിലെങ്കിലും എത്തിപ്പെട്ടാൽ ഇന്റർനാഷണലായി മാറുന്നുണ്ട്. പാരമ്പര്യ സമ്മർദ്ദങ്ങളും കടുത്ത ജീവിതയാഥാർത്ഥ്യങ്ങളും അവസാദങ്ങളായി നിൽക്കുമ്പോൾ ഗെയിംസിന്റെ ലോകത്തെ സർവ്വവ്യാപിയായ സന്തോഷത്തിലേക്ക് വിടരാൻ വിചാരിക്കുന്നതിനേക്കാൾ പ്രയാസമാണ്. എങ്കിലും മുതലാളിത്തപരമായ വികസനത്തിന്റെയോ മൂലധനത്തിന്റെയോ തന്നെ കുറെ കൂടി ആശ്വാസ്യമായ മാർഗങ്ങളുടെ ഫലമായി അവസരങ്ങൾ കാത്തിരിക്കുന്നുമുണ്ട്. ആത്മവിശ്വാസവും പ്രയത്നവും കൊണ്ട് പല തടസ്സങ്ങളെയും ട്രിബിൾ ചെയ്ത് നീങ്ങുന്നവർ വിജയിക്കുന്ന ലോകമാണിത്. മാത്രമല്ല, പഴയ വംശീയ മഹിമകളും വെല്ലുവിളികളും അപ്രസക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യകുലം ജനിച്ചത് സംശയിക്കേണ്ട ആഫ്രിക്കയിലാണ്. ഒരുപക്ഷെ നിങ്ങൾ ഏത് രാജ്യക്കാരനായാലും എത്ര സുന്ദരനും വെളുത്തവനും പണക്കാരനുമായാലും നിങ്ങൾ ഒരു ആഫ്രിക്കക്കാരനാണ്. Six.